హల్లెలూయా హల్లెలూయా యేసువే ఆరాధన యేసువే ఆరాధన అభిషేకాగ్నియడే ఎల్లా ప్రేక్షకర్కుం యేసుక్రీస్తువిൻ്റെ ధన్య నామത്തിൽ కృపయం సమాధానవం ప్రైజ్ ద లార్డ్ ప్రైజ్ ద లార్డ్ హల్లెలూయా హల్లెలూయా ప్రియపట సహోదరങ്ങളേ ഇന്ന് ഈ ശുശ്രൂഷ നടക്കുമ്പോൾ ഒരുപാട് കാലങ്ങളായി കുടുംബത്തിലും സ്ഥാപനത്തിലും നിങ്ങളുടെ വ്യക്തി ജീവിതങ്ങളിലും നിങ്ങളെ തടസ്സപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന പല കെട്ടുകളും അഴിയുന്ന അത്ഭുതങ്ങൾ ഇന്ന് കുടുംബങ്ങളിൽ സംഭവിക്കാൻ പോവുകയാണ്. പഠിക്കാൻ കഴിയാത്ത കുട്ടികളുടെ പഠന മേഖലയിലെ ബന്ധനങ്ങൾ തകരും. പ്രാർത്ഥിക്കാൻ പറ്റാത്തവരിപ്പോൾ നിലവിളിച്ച് കർത്താവിനോട് അപേക്ഷിക്കുക. ആത്മീയ ജീവിതത്തിലെ ചങ്ങലകൾ മുറിഞ്ഞ് വിടുതലുണ്ടാവും. തഴക്കദോഷങ്ങൾ ഇരിക്കുന്നവർക്ക് വലിയ മോചനം ലഭിക്കും. മദ്യപാനത്തിലെ ആധിപത്യങ്ങൾ തകരും. കുടുംബത്തിലെ കടബാധ്യതയിലെ കെട്ടുകൾ അഴിയും. ദൈവവചനം കേട്ട് ഇന്ന് ഭവനങ്ങളിൽ വലിയ വിടുതൽ, അന്ധകാര പീഡകളിൽ നിന്ന് വിടുതൽ കർത്താവ് നൽകും. എത്ര അധ്വാനിച്ചിട്ട് ഒരു 5 പൈസയുടെ മേൽഗതി ഇല്ലാത്ത കുടുംബങ്ങളിൽ ഇന്ന് കർത്താവിൻ്റെ ഇടപെടലുണ്ടാവും. അച്ഛൻ ബാംഗ്ലൂർ കൺവെൻഷൻ നടത്തുമ്പോൾ ദൈവ അഭിഷേകത്തിന് കേട്ട് ഒരു കോൺവെന്റ് ഉണ്ടായ അനുഭവം ഒരു സിസ്റ്റർ വിവരിക്കുകയുണ്ടായി. എൻ്റെ പേര് സിസ്റ്റർ ലിസ തോമസ്, ബാംഗ്ലൂർ കൃഷ്ണരാജപുരത്ത് നിന്ന് വരുന്നു. അഭിഷേകനിയില് പ്രാർത്ഥനയുടെ സമയത്ത് ഞങ്ങൾ സിസ്റ്റേഴ്സ് ഒന്നിച്ച് കുപ്പിയിൽ വെള്ളം വെച്ച് പ്രാർത്ഥിച്ചിട്ട് ബോർവെല്ലിൽ ഒഴിച്ചപ്പോൾ ഞങ്ങളുടെ ബോർവെല്ലിൽ ധാരാളം വെള്ളം കിട്ടിയ ഒരു അനുഭവമാണ് പറയാനായിട്ട്. അതായത് 2012 ജനുവരി 1 തുടങ്ങി ഒക്ടോബർ വരെ 10 മാസം ഞങ്ങൾ വെള്ളം വാങ്ങിച്ച് ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങൾക്കും ഉപയോഗിക്കുകയായിരുന്നു. വെള്ളം പൈസ കൊടുത്ത് വാങ്ങിക്കുന്ന സ്ഥിതിയായിരുന്നു. ഞങ്ങളുടെ 2 ബോർവെല്ലും ഒരു തുള്ളി വെള്ളമില്ലാതെ വിഷമിക്കുക. കൃഷികളെല്ലാം ഉണങ്ങി വൈക്കോൽ പോലെ. അപ്പൊ ഞങ്ങൾ കണ്ണീരോടെ അഖണ്ഡ ജപമാല ചൊല്ലി ആരാധന വെച്ച് പ്രാർത്ഥിച്ചു. ബോർവെല് 3-ാമത്തെ കുഴിച്ചു. കുഴിച്ചപ്പോൾ ഞങ്ങൾക്ക് 800 അടിയിൽ ധാരാളം വെള്ളം കിട്ടി. ഒത്തിരി സന്തോഷത്തോടെ ഞങ്ങൾ മോട്ടർ ഇറക്കിയപ്പോൾ ഒരു കാരണവശാലും വെള്ളം പമ്പ് ചെയ്യുന്നില്ല. കാരണം ഇതായിരുന്നു, വെള്ളം അടിയിൽ നിന്ന് ഒഴുകി പോവുകയാണ്. സിസ്റ്റേഴ്സ് എല്ലാവരോടും വിചാരിച്ചു നമുക്ക് കുപ്പികളിൽ വെള്ളം പിടിച്ച് അഭിഷേകത്തിന്റെ സമയത്ത് പ്രാർത്ഥിക്കാം. എന്നിട്ടുണ്ട് ബോർവെല്ലായിരുന്നു. ഞങ്ങൾ സിസ്റ്റേഴ്സും കൂടെ ഏക മനസ്സോടെ പറഞ്ഞു നമുക്ക് വെള്ളം കുപ്പിയിൽ വെച്ച് അഭിഷേകത്തിന് വചനം കേൾപ്പിച്ചിട്ട് അങ്ങോട്ട് ഒഴിക്കാന്ന് പറഞ്ഞു. ഞങ്ങൾ അങ്ങനെ ചെയ്ത് ബോർവെല്ലിന്റെ ഉള്ളിലേക്കും ബോർവെല്ലിന്റെ ചുറ്റും ഒഴിച്ചു. അതിനുശേഷം സ്വിച്ച് ബോർഡിൽ കൊണ്ടുപോയി ഒഴിച്ചു, ടാങ്കിൽ ഒഴിച്ചു. 2012 നവംബർ മുതൽ ഇന്ന് വരെ ഞങ്ങളുടെ എല്ലാ ടാങ്കിലേക്കും പൈപ്പിലേക്കും ധാരാളം വെള്ളം ഒഴിച്ചു. ഈശോയ്ക്ക് നന്ദി. സമൃദ്ധിയിൽ കർത്താവ് വെള്ള കോമ്പൗണ്ട് കൊടുത്ത് അങ്ങനെ അനുഗ്രഹിച്ചു. നിസ്സാരതംഗതി വിശ്വാസത്തിന്റെ ശുശ്രൂഷയത് കൈകൾ ഉയർത്തി ശക്തിയോടെ കൈയടിച്ച് അത്ഭുതങ്ങളാലും ഹല്ലേലൂയാ ഹല്ലേലൂയാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് ഇപ്പോൾ തീഷ്ണമായി കർത്താവിനോട് പ്രാർത്ഥിക്കാം. ഓരോരുത്തരും ഇപ്പോൾ ഹൃദയം നുറുങ്ങി പ്രാർത്ഥിക്കണം. സഹിയോൻ ധ്യാന കേന്ദ്രത്തിലെ ശുശ്രൂഷകരോട് ചേർന്ന് കൂട്ടായ്മയിൽ ഇപ്പോൾ ലക്ഷോപലക്ഷം ആളുകൾ ലോകവ്യാപകം എല്ലാ രാജ്യങ്ങളിൽ ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ്. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക, ഉറക്കെ പ്രാർത്ഥിക്കുന്നു. കുട്ടികൾ നന്നായിട്ട് പ്രാർത്ഥന സഹകരിക്കണം. കുട്ടികളെ അഭിഷേകാഗ്നിയിൽ അനുഗ്രഹം പ്രാപിക്കുന്ന വലിയൊരു മേഖല കുട്ടികളുടെ വിദ്യാർത്ഥികളുടെ മേഖലയാണ്. നിങ്ങൾ ഇന്ന് അനുഗ്രഹം പ്രാപിക്കും. ഉറക്കെ പ്രാർത്ഥിക്കണം. കർത്താവായ യേശുവേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. യേശുവേ, ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളുടെ മേൽ അങ്ങയുടെ അത്ഭുതങ്ങൾ വർഷിക്കണമേ. യേശുവേ, എത്ര ചികിത്സിച്ചിട്ടും എത്ര നോക്കിയിട്ടും കുടുംബത്തിൽ നിന്ന് രോഗം വിട്ടുമാറാത്ത കുടുംബങ്ങളിൽ നിന്ന് വ്യാധികളും രോഗങ്ങളും വിട്ടുമാറിപ്പോട്ടെ. ഹല്ലേലൂയാ
കർത്താവായ യേശുവേ ഈ ശുശ്രൂഷയെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ സിസ്റ്റേഴ്സിനെ അനുഗ്രഹിക്കണമേ. യേശുവേ വൈദികരെയും വൈദിക വിദ്യാർത്ഥികളെയും യുവതി യുവാക്കന്മാരെയും കുടുംബങ്ങളെയും വംശങ്ങളെയും സ്ഥാപനങ്ങളെയും ഈ നിമിഷങ്ങളിൽ അവിടുന്ന് സന്ദർശിക്കണമേ. യേശുവേ നാളുകളായുള്ള അന്ധകാര പീഡകൾ ഇപ്പോൾ ജനത്തിൽ നിന്ന് വിട്ടുമാറി പോകട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ വിടുതലിന്റെ അത്ഭുത ശക്തിയെ ഇപ്പോൾ വ്യാപരിക്കണമേ. രണ്ട് കരങ്ങളും ഉയർത്തി പരിശുദ്ധാത്മാവിന്റെ അത്യുന്നത ശക്തി ഇപ്പോൾ കുടുംബങ്ങളിലേക്ക് വ്യാപരിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. ദൈവമക്കളെ, ഇപ്പോൾ നിങ്ങളിൽ മദ്യപാനമോ ചീട്ടുകളിയോ ദുർവൃത്തിയോ നിഷേധമോ നിരീശ്വര ചിന്തകളോ പൈശാചികപ്പെടലോ ഉണ്ടെങ്കിൽ അത് മാറാൻ നിങ്ങൾ ഹൃദയം തുറക്കുക. രണ്ടു കരങ്ങൾ ഉയർത്തി ഉറക്കെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ 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 ഓ അത്ഭുത ശക്തിയേ ഓ കൃപയുടെ ആത്മാവേ ഇപ്പോൾ വ്യാപരിക്കണമേ. ജീവനേകും ആത്മാവേ ഗ്ലോറി ഗ്ലോറി ആത്മാവേ ജീവനേകും ആത്മാവേ പുതുജീവിതമേകും ആത്മാവേ തീയായി മാറാൻ എന്നിൽ അഗ്നി അയക്കണമേ. ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ. ആത്മാവേ എന്നെ നീ തീയായി മാറ്റണമേ. ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ. ആത്മാവേ എന്നെ നീ തീയായി മാറ്റണമേ. ജീവനേകും ആത്മാവേ പരിശുദ്ധാത്മാവേ തീയായി പരിശുദ്ധാത്മാവേ ജീവനേകും വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നു. തീയായി മാറാൻ എന്നിൽ അഗ്നി അയക്കണമേ. ആത്മാവേ എന്നിൽ അത്ഭുത ശക്തിയേണമേ. ആത്മാവേ എന്നെ നീ പരിശുദ്ധാത്മാവേ ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ. ആത്മാവേ എന്നെ നീ തീയായി മാറ്റണമേ. ഓ പരിശുദ്ധാത്മാവേ ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമൂഹത്തിൽ ഇഷ്ടത്തോടെ വ്യാപരിക്കണമേ. ഇഷ്ടത്തോടെ ഇടപെടണമേ. കിടക്കയിൽ കിടക്കുന്ന അവസ്ഥയുള്ള ഓരോ മക്കളുടെ അരികിലേക്ക് വരണമേ. പരിശുദ്ധാത്മാവേ വീണ്ടും ഉയർപ്പിക്കണമേ. ഏലിയായുടെ ദൈവമേ അഗ്നി അയക്കണമേ. ഏലിശായുടെ ദൈവമേ ശക്തി അയക്കണമേ. നന്നായി കൈയടിച്ച് ഏലിയായുടെ ദൈവമേ അഗ്നി അയക്കണമേ. ഏലിശായുടെ ദൈവമേ ശക്തി അയക്കണമേ. ദാനിയേലിൻ ദൈവമേ എന്നെ ഉണർത്തണമേ. അഗ്നിയായി ശക്തിയായി എന്നിൽ നിറയണമേ. ദാനിയേലിൻ ദൈവമേ എന്നെ ഉണർത്തണമേ. അഗ്നിയായി ശക്തിയായി എന്നിൽ കൈകൾ ഉയർത്തി കൈയടിച്ച് എന്നിൽ നീ കത്തിപ്പടരണമേ. ആത്മാവേ എന്നെ നീ തീയായി മാറ്റണമേ. ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ. പരിശുദ്ധാത്മാവേ ആത്മാവേ എന്നെ നീ തീയായി മാറ്റണമേ. ആത്മാവേ പരിശുദ്ധാത്മാവേ കത്തിപ്പടരണമേ കത്തിപ്പടരണമേ. ഓരോ കുടുംബങ്ങളിലേക്ക് വ്യാപരിക്കണമേ. ഓരോ സ്ഥാപനങ്ങളിലേക്ക് വ്യാപരിക്കണമേ. ഓരോ ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ. അന്ധകാരങ്ങൾ തകരട്ടെ. വിടുതലിന്റെ ശക്തി വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ ആരാധന 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 ആരാധന. കുടുംബങ്ങളെ യോധിവാക്കന്മാരെ അനുഗ്രഹിക്കണമേ. വംശങ്ങളെ അനുഗ്രഹിക്കണമേ. ദേശം ഉണരട്ടെ. സമൂഹങ്ങൾ ഉണരട്ടെ. കുടുംബങ്ങൾ ഉണരട്ടെ. രാജ്യങ്ങൾ ഉണരട്ടെ. ലോക ജനത ഉണരട്ടെ. വംശങ്ങൾ ഉണരട്ടെ. ഗോത്രങ്ങൾ ഉണരട്ടെ. വിടുതൽ സംഭവിക്കട്ടെ. ഹല്ലേലൂയ ആരാധന 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 ആരാധന. ഹല്ലേലൂയ ആരാധന 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 ആരാധന. ആത്മാവേ കത്തിപ്പടരണമേ. ആത്മാവേ തീയായി മാറണമേ. ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ. പരിശുദ്ധാത്മാവേ നീ തീയായി മാറ്റണമേ. കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ച് ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ. പരിശുദ്ധാത്മാവേ ആത്മാവേ എന്നെ നീ തീയായി മാറ്റണമേ. തീയായി മാറ്റണമേ. തീയായി മാറ്റണമേ.
പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇരിക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നാം ചിന്തിക്കുന്ന വിഷയമാണ് ഇതെങ്ങനെ സംഭവിക്കും. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1:34-35 തിരുലിഖിതങ്ങൾ. മറിയം ദൂതനോട് പറഞ്ഞു, ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. ദൂതൻ മറുപടി പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ദൈവവചന ഭാഗങ്ങൾ വായിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ നാളുകൾക്ക് മുമ്പ് തന്നെ പരിശുദ്ധാത്മാവിൻ്റെ അത്ഭുത ശക്തിയെക്കുറിച്ചും പരിശുദ്ധാത്മാവിൻ്റെ അത്ഭുത ആഗമനത്തെക്കുറിച്ചുമുള്ള ചിന്തകൾ കൊണ്ട് എൻ്റെ മനസ്സ് നിറയാൻ തുടങ്ങി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ദൈവവചന ഭാഗത്തിൻ്റെ ഈ ദൈവവചനത്തിൻ്റെ പശ്ചാത്തലം ബൈബിൾ വായിച്ചിട്ടുള്ളവർക്ക് എല്ലാവരുടെ മനസ്സിൽ ഹൃദ്യസ്ഥമാണ്. പരിശുദ്ധ മാതാവും യോസേഫ് പിതാവും തമ്മിൽ വിവാഹ നിശ്ചയ കാര്യങ്ങൾ, ചെറിയ ആലോചനകൾ നടന്നിട്ടുണ്ടാവണം. എന്തായാലും ശരി, അങ്ങനെ ഇരിക്കുമ്പോൾ പൊടുന്നനെ ഒരു ദിവസം ദൂതൻ പ്രത്യക്ഷപ്പെട്ടു. കല്യാണം കഴിഞ്ഞിട്ടില്ല, അവരുടെ കൂടിത്താമസങ്ങളൊന്നും നടന്നിട്ടില്ല, രണ്ടുപേരും രണ്ട് വീട്ടിലാണ്. ചെറിയ ആലോചനകളൊക്കെ നടക്കുന്നുണ്ടായിരിക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ സമയത്ത് ഈ പെൺകുട്ടിയുടെ മുമ്പിൽ ദൂതൻ പ്രത്യക്ഷപ്പെടുകയാണ്. ദൂതൻ പ്രത്യക്ഷപ്പെട്ട് പറയുകയാണ്, ഇതാ നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, ആ പുത്രന് യേശു എന്ന് പേരിടണം, അവൻ വലിയവനായിരിക്കും, രാജാവായിരിക്കും, വലിയ കാര്യങ്ങൾ അവൻ ചെയ്യും എന്നെല്ലാം ദൂതൻ വിശദമായി പരിശുദ്ധ കന്യകാ മറിയത്തെ അറിയിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഈ സമയത്ത് നാച്ചുറലായിട്ട് പരിശുദ്ധ അമ്മയുടെ, കന്യകാ മറിയത്തിൻ്റെ, അല്ലെങ്കിൽ ആ യുവതിയുടെ മനസ്സിൽ നിന്ന് ഉണ്ടായൊരു ചോദ്യമാണ്, ഇതെങ്ങനെ സംഭവിക്കും? ഞാനും വേറെ ഏതെങ്കിലും ഒരു പുരുഷനായിട്ട്, അല്ലെങ്കിൽ യോസേഫ് പിതാവായിട്ട് ഒന്ന് കൂടി താമസിച്ചിട്ടുള്ള, കല്യാണം കഴിഞ്ഞിട്ടില്ല, ഒന്നും നടന്നിട്ടില്ല, പിന്നെ ഇതെങ്ങനെ സംഭവിക്കും? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിന് സ്വർഗം കൊടുക്കുന്ന ഉത്തരമാണ്, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതിന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ഇത് എന്നും എന്നെ ശക്തിപ്പെടുത്തുന്നൊരു ഉത്തരമാണ്. ഒരുപാട് ആളുകൾ അച്ഛൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ വരുമ്പോൾ പ്രത്യേകിച്ച് ഒരു മനുഷ്യനും ഒരാൾക്കും രക്ഷിക്കാൻ പറ്റാത്ത വേദനയുമായിട്ട് ദൈവജനം കടന്നു വരും. അവരുടെ വേദനകളെല്ലാം അവർ ഹൃദയം തുറന്നങ്ങോട്ട് പറയും. അത് കേൾക്കുമ്പോൾ നമ്മൾ പോലും ആ കണ്ണുനീരിൽ കുതിർന്ന് പോകുന്ന വിധം, അങ്ങനെ വലിയ ദുഃഖത്തിൻ്റെയും കഥനത്തിൻ്റെയും വേദനയുടെ കഥകൾ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ സമയത്ത് എൻ്റെ ഉള്ളിൽ നിന്ന് ചിലപ്പോൾ ഒരു ചോദ്യം വരും, എങ്ങനെ ഇവരൊക്കെ രക്ഷപ്പെടും? എങ്ങനെ ഇവരൊക്കെ ഇനി തല ഉയർത്തി, ഇനി എത്ര കാലം പിടിക്കും ഇവരുടെ കുടുംബമൊക്കെ ഒന്ന് പൊങ്ങി വരണമെങ്കിൽ എന്ന് എൻ്റെ മനസ്സിൽ ഒരു ചിന്ത, ഇവരെങ്ങനെ ഇനി രക്ഷപ്പെടും? അപ്പോൾ സ്വർഗത്തിൻ്റെ ഈ ഉത്തരം എന്നെ ശക്തിപ്പെടുത്തുകയാണ്, ഇവർ രക്ഷപ്പെടാൻ വേണ്ടി വലിയ പണിയൊന്നുമില്ല, ഇവർക്ക് മാനുഷികമായി എല്ലാം അടഞ്ഞിരിക്കുകയാണ്, രക്ഷപ്പെടാൻ വേണ്ടി വലിയ പണിയൊന്നുമില്ല, പരിശുദ്ധാത്മാവ് ഇവരുടെ മേൽ വരും, അത്യുന്നതിൻ്റെ ശക്തി ഈ പ്രശ്നത്തിൻ്റെ മേൽ വ്യാപരിക്കും, ഇവർ അത്ഭുതമായി ഉയർത്തെഴുന്നേറ്റ് വരും. ഇതെനിക്കൊരു വലിയ പ്രത്യാശയും ഒരു ശക്തിയും ഒരു ബോധ്യവും ഒരു വിശ്വാസവുമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വെള്ളയാംകുടി കൺവെൻഷൻ പങ്കെടുക്കുമ്പോൾ ഒരു കുടുംബത്തിൻ്റെ കണ്ണുനീരുമായിട്ട് ആ കുടുംബം വന്ന് അവരെ വേദനകളെല്ലാം പങ്കിട്ട്. വർഷങ്ങൾക്ക് മുമ്പാണ് ആദ്യത്തെ വെള്ളയാംകുടി കൺവെൻഷൻ ചെന്നപ്പോഴാണ്, അവിടെ ഒരു കുട്ടിക്ക് എത്ര നോക്കിയിട്ട് ഒന്നും പഠിക്കാൻ പറ്റുന്നില്ല, ഒരു 0 മാർക്ക് പോലും കിട്ടാത്തൊരു കുട്ടി. ആ അമ്മ പറയുകയാണ്, എനിക്ക് എൻ്റെ കുട്ടി മാർക്കൊന്നും വാങ്ങിയിട്ട് വരണ്ട, 0 മാർക്ക് കൊണ്ടുവന്നാൽ മതി, എന്നാൽ എനിക്ക് സന്തോഷമായേനെ. അങ്ങനത്തെ വേദനയുള്ള ഒരു അമ്മയുടെ ഹൃദയം, എങ്ങനെയാണ് ദൈവത്തിൻ്റെ ശക്തി വന്ന് ആ കുട്ടിയെ ദൈവം ഉയർപ്പിച്ചത്? എന്റെ പേര് എൽസി റെജി, ഞാൻ കട്ടപ്പന ഇടവകയിൽ നിന്ന് വരുന്നു. ഹൈ റേഞ്ചിന്റെ കൺവെൻഷൻ ആണ് ഇത് പറഞ്ഞു. എൻ്റെ മോന് LKG UKG 1st class വിട്ടിട്ടും അവനൊന്നും എഴുതാനും വായിക്കാനും കഴിയത്തില്ലായിരുന്നു.
ഒന്നാം ക്ലാസ്സിലായിട്ട് ഒന്നും കിട്ടണില്ല. എന്നിട്ട് ഒരു പരീക്ഷ ഇട്ടാൽ ആ വെള്ള പേപ്പറും കൊണ്ട് പോയി. ആ പേപ്പർ അങ്ങനെ തന്നെ ഒരു പൂജ്യം മാർക്ക് പോലും ഇല്ലാതെയായിരുന്നു എന്റെ കൊച്ചു വീട്ടിലോട്ട് വന്നുകൊണ്ടിരുന്നത്. പല പല പ്രാവശ്യം സ്കൂളിൽ നിന്ന് മാറ്റിക്കോളാൻ പറഞ്ഞു. എൽ കെ ജി യു കെ ജി ഒരു സ്കൂളിൽ പഠിപ്പിച്ചു, ഒന്നാം ക്ലാസ് വേറൊരു സ്കൂളിൽ കൊണ്ട് പഠിപ്പിച്ചു, അവിടുന്ന് കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. അതായത് എൽ കെ ജി യു കെ ജി അപ്പോൾ മൂന്ന് സ്കൂൾ മാറി. അത്രയും അത്രയും നല്ല അല്ലെങ്കിൽ അത്രയും ബുദ്ധിമുട്ടുള്ള ഒരു സ്ഥിതിയായിരുന്നു. അന്നേരം ഞങ്ങൾ ഓർത്തു, തമ്പുരാനെ അങ്ങ് തന്ന കുഞ്ഞ, അവനെ കുറിച്ച് അങ്ങേക്കൊരു പദ്ധതിയുണ്ട്. അവനെ മലയാളം മീഡിയത്തിൽ കൊണ്ട് ചേർത്ത് പത്താം ക്ലാസ് വരെ എങ്ങനെയെങ്കിലും പഠിച്ചു എന്നാകട്ടെ, അവൻ പറമ്പിൽ പണിയെടുത്താണെങ്കിലും ജീവിച്ചോളൂല്ലോ എന്നുള്ള തമ്പുരാനോടുള്ള ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടണമെങ്കിൽ പോലും പത്താം ക്ലാസ് പാസ്സാണല്ലോ കർത്താവേ, എങ്ങനെയെങ്കിലും വേറെ ജോലിയൊന്നും ഉദ്ദേശിക്കില്ല, വെറുതെ ഒരു പേരിനെങ്കിലും പത്താം ക്ലാസ് വരെ എത്തിക്കണേ, ഒരൊറ്റ പ്രാർത്ഥനയാണ്. എന്നിട്ട് അങ്ങനെ മലയാളം മീഡിയത്തിൽ കൊണ്ട് ചേർത്തതിന് ശേഷമാണ് ഇവിടെ വെള്ളയാംകുടി ധ്യാനം 4 വർഷം മുന്നേ നടക്കുന്നത്. ഞാനും മോനും ആ ധ്യാനത്തിൽ പങ്കെടുക്കുകയും ഇവിടെ ഒരു അച്ഛൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അച്ഛൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ പറഞ്ഞു, മോൻ ഒട്ടും പഠിക്കാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ തലയെ കൈ വെച്ച് പ്രാർത്ഥിച്ചു. അതായത് രാവിലെ 9 മണി മുതൽ 4 മണി വരെ തലയെ കവിച്ച് പ്രാർത്ഥന ഉണ്ടല്ലോ, ആ പ്രാർത്ഥനയുടെ സമയത്ത് അച്ഛനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ വന്നിട്ട് നിങ്ങൾ പറഞ്ഞു, എൻ്റെ ദുഃഖം ഇതാണ്, എൻ്റെ മകൻ ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ട് ഉള്ളത് നിങ്ങൾ പറഞ്ഞു പ്രാർത്ഥിച്ചു. എന്നിട്ട് ഞാൻ ഇവിടെ നിന്ന് ഈശോയോട് പറഞ്ഞു, എൻ്റെ ഈശോയെ എൻ്റെ കുഞ്ഞ് പഠിക്കുന്നില്ല, അതിനേക്കാളിലുപരി അവനെ എന്നും വിശുദ്ധ കുർബാനയ്ക്ക് അൾത്താരയിലും കയറ്റി അങ്ങയുടെ ശുശ്രൂഷയാക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ട് അവന് വായിക്കാൻ പോലും സാധിച്ചില്ല, അത് വിടുന്നു പോലും വിടാൻ പറ്റുകയെന്ന സങ്കടത്തോടുകൂടി പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ ഇവിടുന്ന് പോയത്. ആ വർഷം തൊട്ട് എൻ്റെ മോനെ മലയാളം എടുത്തപ്പോൾ തൊട്ട് ഈ 4ാം ക്ലാസ് വരെ അവന് ക്ലാസ്സിൽ 1ാം സ്ഥാനവും. ദൈവേ, ക്ലാസ്സിൽ ഫസ്റ്റ്. കൈകൾ ഉയർത്തി കൈയടിച്ച് നല്ലവനല്ലോ ദൈവം, നല്ലവനല്ലോ, സ്തുതിക്കും പുകഴ്ചയ്ക്കും യോഗ്യനായവൻ. നല്ലവനല്ലോ ദൈവം, നല്ലവനല്ലോ, സ്തുതിക്കും പുകഴ്ചയ്ക്കും യോഗ്യനായവൻ, സ്തുതിക്കും പുകഴ്ചയ്ക്കും യോഗ്യനായവൻ. ഉറക്കെ പറയാ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം ഇനി എന്ത് ചെയ്യും, ഇനി എങ്ങോട്ട് പോകും, എങ്ങനെ രക്ഷപ്പെടും എന്ന് നട്ടം തിരിയുന്ന വിഷയങ്ങളിൽ ദൈവത്തിൻ്റെ വചനം നമുക്ക് തരുന്നൊരു ഉത്തരമുണ്ട്. വിഷമിക്കണ്ട, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതിൻ്റെ ശക്തി ഈ ഒരു വിഷയത്തിൻ്റെ മേൽ വ്യാപരിക്കും, നിനക്ക് അത്ഭുതകരമായ ഉയർച്ച കൊണ്ടുവരാൻ ദൈവത്തിന് കഴിയും. ഒന്നുകൂടെ ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് വളർന്നു വരുന്ന കുട്ടികൾക്ക് പരിശുദ്ധാത്മാവിനോട് പ്രത്യേകമായ സ്നേഹമോ അടുപ്പമോ ഇല്ല. ഇന്ന് കുടുംബങ്ങളിൽ പരിശുദ്ധാത്മാവിനുള്ള പ്രാർത്ഥന കുറവാ. ഇന്ന് പലർക്കും പരിശുദ്ധാത്മാവിനെ വിളിച്ച് അപേക്ഷിക്കുന്നതിനെ കുറിച്ച് ഒരനുഭവമില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ സർവ പ്രശ്നത്തിനുള്ള ഉത്തരമാണ്, നമ്മുടെ സർവ തടസ്സങ്ങൾക്കുള്ള വിടുതലാണ് പരിശുദ്ധാത്മ ശക്തി. ഒന്ന് ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എന്റെയും നിങ്ങളുടെയും ദുഃഖത്തിൽ, ഞെരുക്കത്തിൽ, വേദനയിൽ ഞാനും നിങ്ങളും ഈ ആത്മാവിനെ സ്വീകരിക്കാൻ തക്കവണ്ണം ഈ ആത്മാവിന്റെ പ്രീതി നേടിയാൽ, ഈ ആത്മാവിന്റെ പ്രീതി ഞാനും നിങ്ങൾ നേടിയാൽ, ഈ ആത്മാവ് എൻ്റെയും നിങ്ങളുടെ മേൽ വരും, എൻ്റെ നിങ്ങളുടെ പ്രശ്നത്തിൻ്റെ മേൽ വരും, എൻ്റെ നിങ്ങളുടെ ദുഃഖത്തിൻ്റെ മേൽ വരും, എൻ്റെ നിങ്ങളുടെ സങ്കടത്തിൻ്റെ മേൽ വരും, എൻ്റെ നിങ്ങളുടെ കണ്ണുനീരിൻ്റെ മേൽ വരും. സാമൂഹ്യ പ്രവാചകന്റെ 1ാമത്തെ പുസ്തകത്തിൽ 11ാം അധ്യായത്തിൽ 1 മുതൽ 11 വരെ ഒരു രംഗമുണ്ട്. അവിടെ ഒരു ശത്രു രാജാവ്, നാഹാഷ് എന്ന് പറയുന്നൊരു ശത്രു രാജാവ്, ഇസ്രായേൽ ജനത്തെ ആക്രമിച്ച് കീഴടക്കി. അവരെ മുഴുവൻ ആളുകൾ, അവർക്ക് ഒരു ഗോത്രം മുഴുവനെയും അടിമകളാക്കി. എന്നപ്പോൾ ഈ ജനങ്ങളെല്ലാം കണ്ണുനീരോടെ പറഞ്ഞു, നമുക്ക് സന്ധി ഉണ്ടാക്കാം, എന്നിട്ട് സമാധാനത്തിൽ കഴിയാം. അപ്പോൾ ഈ രാജാവ് പറയുകയാണ്, സന്ധി ഉണ്ടാക്കാം, പക്ഷേ ഒരു വ്യവസ്ഥ, നിങ്ങളുടെ സർവ പുരുഷന്മാരുടെ വലത് കണ്ണ് ഞാൻ ചുളന്നു കളയും, എന്നിട്ട് നിങ്ങളെ ഇസ്രായേൽക്കാരെ മുഴുവനും സകല ജനങ്ങളുടെ മുമ്പിൽ പരിഹാസപാത്രമാക്കിയിട്ട് നമുക്ക് സന്ധി ഉണ്ടാക്കാം. ഇത് കേട്ടപ്പോൾ ജനങ്ങളെല്ലാം നിലവിളിച്ച് കരയുകയാണ്. അങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് സാവൂൾ എന്ന് പേരുള്ള ഒരു മനുഷ്യൻ കാട്ടിൽ നിന്ന് കാളകളെയും കഴുതകളെല്ലാം തീറ്റി മൂപ്പര് പതുക്കെ വരികയാണ്. അപ്പോഴാണ് ജനങ്ങളെല്ലാം അലമുറയിട്ട് കരയുന്ന ഈ വലിയ ഒച്ച കേൾക്കുന്നത്. അപ്പോൾ ചോദിച്ചു, ഇങ്ങനെ അലമുറയിട്ട് കരയാൻ മാത്രം ഇവിടെ എന്തുണ്ടായി വിഷയം? അപ്പോൾ ജനങ്ങൾ പറഞ്ഞു, ഇതാ ഇങ്ങനെ രാജാവ് വന്നു, ഇങ്ങനെ ആക്രമിച്ചു, ഒരു ഗോത്രത്തെ മുഴുവൻ കീഴടക്കി, ഇങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്, അയ്യോ എന്ന് പറഞ്ഞ് വീണ്ടും ജനങ്ങൾ കരയുക. ഈ സമയത്ത്
ദൈവത്തിന്റെ വചനം രേഖപ്പെടുത്തിയിരിക്കുകയാണ്, കർത്താവിന്റെ ആത്മാവ് സൗലിന്റെ മേൽ ശക്തമായി ആവസിച്ചു. സാമൂഹ്യ പ്രവാചകൻ 1:11:6 രേഖപ്പെടുത്തിയിരിക്കുകയാണ്, ഇത് കേട്ടപ്പോൾ സൗലിന്റെ മേൽ കർത്താവിന്റെ ആത്മാവ് ശക്തമായി ആവസിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അവൻ ഉണർന്നു, ആ ശക്തിയിൽ അവൻ ജ്വലിച്ചു, അവൻ ആജ്ഞ പുറപ്പെടുവിച്ചു, ജനങ്ങൾ അവന്റെ കൂടെ ഒന്നിച്ചു നിന്നു. പിറ്റേ ദിവസം വെളുപ്പിന് പോയി ഒരു യുദ്ധം, ഒരു 10:30 എന്ന് പറഞ്ഞ ഏതാനും മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഈ ശത്രു സൈന്യം മുഴുവനെയും സംഹരിച്ച് എല്ലാത്തിനെയും അമർച്ച ചെയ്ത് വിജയ ശ്രീലാളിതനായി തിരിച്ചു വരുന്ന സൗലിനെയാണ് പിന്നീട് നാം കാണുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സൗലിന് യുദ്ധ പരിശീലനമില്ല, ഈ സൗലിന് സൈനിക സ്കൂളില്ല, ഈ സൗലിന് മറ്റെന്തെങ്കിലും തരം സ്കില്ലോ എന്തെങ്കിലും പ്രത്യേക ആയുധമോ എന്തെങ്കിലും പ്രത്യേക തരത്തിലുള്ള യുദ്ധ സന്നാഹത്തിന്റെ പിൻബലമോ ഒന്നും ഉണ്ടായിരുന്നില്ല. വെറുതെ കാട്ടിൽ കൂടെ കഴുതനെ തീറ്റി നടന്ന വെറും സാധാരണ പാവപ്പെട്ടൊരു കുടുംബത്തിലൊരു പാവപ്പെട്ടൊരു മനുഷ്യൻ. ആ മനുഷ്യന്റെ കയ്യിൽ ഒരു കപ്പക്കോല് പോലും ഒരു പക്ഷേ ശത്രുവെ നേരിടാൻ ഉണ്ടായെന്ന് നമുക്ക്, അല്ലെങ്കിൽ തന്റെ കൂടെ വരുന്നവർക്ക് കൊടുക്കാൻ ഉണ്ടായെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കൂടെ വരുന്നവർക്ക് കൊടുക്കാൻ ആയുധമില്ല, കൂടെ വരുന്നവർക്ക് കൊടുക്കാൻ ഭക്ഷണമില്ല, ഒന്നുമില്ല, നിർദ്ദേശം കൊടുക്കാനൊന്നും അദ്ദേഹത്തിന് അറിയാൻ പാടില്ല. അങ്ങനത്തെ ഒരു മനുഷ്യൻ, അദ്ദേഹം ഈ ആത്മാവിന്റെ ശക്തിയോടെ നിറഞ്ഞപ്പോൾ ഒരു രാജ്യം മുഴുവനെയും ഗ്രസിച്ചിരുന്ന പ്രശ്നത്തിന്റെ മേൽ അത്ഭുത വിജയം കൊണ്ടുവന്ന് അവർക്ക് അഭിമാനവും സന്തോഷവും കൊടുക്കാൻ ദൈവത്തിന്റെ ആ ഒരു ഉപകരണമായി മാറാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ എല്ലാ ധാരണകളെയും അതിലംഘിക്കുന്ന വിധം ഇന്നത്തെ ഈ അപമാനം മാറ്റാൻ ദൈവത്തിന് കഴിയും. നമ്മുടെ എല്ലാ ചിന്തകളെയും അതിലംഘിക്കുന്ന വിധം ഇന്നത്തെ ഈ പരാജയ കുഴിയിൽ നിന്ന് ഉയർപ്പിച്ച് ഉന്നത സ്ഥാനത്ത് നിന്നെ നിർത്താൻ ദൈവത്തിന് കഴിയും. നമ്മുടെ എല്ലാ തരത്തിലുള്ള കാഴ്ചപ്പാടുകൾ അതിലംഘിക്കുന്ന വിധം ഇന്നത്തെ ഈ തരത്തിലുള്ള കടബാധ്യതയിൽ നിന്ന്, രോഗക്കുഴിയിൽ നിന്ന്, വലിയ തരത്തിലുള്ള കുടുംബ പ്രശ്നങ്ങളിൽ നിന്ന്, ഇനി ഈ കല്യാണ തടസ്സങ്ങളിൽ നിന്ന്, ഇപ്പൊ എന്താണോ നീ ആയിരിക്കുന്ന നരകക്കുഴി, ആ കുഴിയിൽ നിന്ന് നിന്നെ അതിശയകരമായി ഉയർപ്പിച്ച് അത്ഭുതത്തിലൂടെ നടത്താൻ ദൈവത്തിന് ഈ ആത്മാവിലൂടെ കഴിയുമെന്ന് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുകയാണ്. റോമാലേഖനം 8:11 തിരുലിഖിതം വചനം പഠിപ്പിക്കുന്നു, ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുണ്ടെങ്കിൽ, യേശു ക്രിസ്തുവിനെ ഉയർപ്പിച്ചവൻ നിങ്ങളുടെ മർത്യ ശരീരങ്ങൾക്കും നിങ്ങളിൽ വസിക്കുന്ന ഈ ആത്മാവ് വഴി ജീവൻ പ്രദാനം ചെയ്യും. ഹല്ലേലൂയ്യ. ഈ നിമിഷങ്ങളിൽ നമുക്ക് ചാടി എഴുന്നേൽക്കാം. ഓരോരുത്തരുടെയും കണ്ണുനീരിന്റെയും കഷ്ടത്തിന്റെ അവസ്ഥയിലേക്ക് ഈ ആത്മാവ് വരാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ ദൈവം ഒരുക്കിയ ദിവസമാണെന്ന് എല്ലാവരും ചാടി എഴുന്നേൽക്കുക. രണ്ടു കാര്യങ്ങൾ ഉയർത്തുന്നു, ഉറക്കെ സ്തുതിക്കുന്നു. വിടുതൽ നൽകുന്ന ആത്മാവേ, ഉയർപ്പിക്കുന്ന ആത്മാവേ, ഇപ്പോൾ വ്യാപരിക്കണമേ. ഗ്ലോറി ഗ്ലോറി ഗ്ലോറി. തീയായി മാറാൻ എന്നെ അഗ്നി അയക്കണമേ. അഗ്നി ജീവനേകും ആത്മാവേ, അഭിഷേക ശക്തി ആത്മാവേ, തീയായി മാറാൻ എന്നെ അഗ്നി അയക്കണമേ. കൈയടിച്ച് ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ. ആത്മാവേ എന്നെ നീ തീയായി മാറ്റണമേ. നമ്മെ കൈയടിച്ച് ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ. ആത്മാവേ എന്നെ നീ തീയായി മാറ്റണമേ. ജീവനേകും ആത്മാവേ, ഒരു ജീവിതമേകും ആത്മാവേ, തീയായി മാറാൻ എന്നെ അഗ്നി അയക്കണമേ. ഓ പരിശുദ്ധാത്മാവേ, ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ മക്കളുടെ മേലെല്ലാം നിറയണമേ. വിദ്യാർത്ഥി വിദ്യാർത്ഥികളുടെ മേൽ നിറയണമേ. പഠിച്ചിട്ട് പഠിച്ചിട്ട് ജയിക്കാത്ത മക്കളുടെ മേൽ നിറയണമേ. അധ്വാനിച്ചിട്ട് അധ്വാനിച്ചിട്ടും കടബാധ്യത മാറാത്ത മക്കളുടെ കുടുംബങ്ങളുടെ മേൽ നിറയണമേ. രോഗികളുടെ മേൽ നിറയണമേ. സർവ മക്കളുടെ മേലും വ്യാപരിക്കണമേ. ഏലിയായുടെ ദൈവമേ അഗ്നി അയക്കണമേ. പ്രാർത്ഥിക്കുന്നു. ഏലിയായുടെ ദൈവമേ ശക്തി അയക്കണമേ. ദാഹിച്ച് ഏലിയായുടെ ദൈവമേ അഗ്നി അയക്കണമേ. ഏലിയായുടെ ദൈവമേ ശക്തി അയക്കണമേ. ദാനിയേലി ദൈവമേ എന്നെ ഉണർത്തണമേ. ശക്തിയായി ശക്തിയായി എന്നിൽ നിറയണമേ. വിശ്വാസത്താണ് ദൈവമേ എന്നെ ഉണർത്തണമേ. അഗ്നിയായി ശക്തിയായി എന്നിൽ നിറയണമേ. ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ. ആത്മാവേ എന്നെ നീ തീയായി മാറ്റണമേ. ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ. ആത്മാവേ എന്നെ നീ തീയായി മാറ്റണമേ. ആത്മാവേ പരിശുദ്ധാത്മാവേ കത്തിപ്പടരണമേ. ആത്മാവേ എന്നെ നീ തീയായി മാറ്റണമേ. ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ. ആത്മാവേ എന്നെ നീ ഓ ആത്മാവേ ഇപ്പോൾ വ്യാപരിക്കണമേ.
ഹൃദയങ്ങളിലേക്ക് നിറയണമേ, കുടുംബങ്ങളിലേക്ക് നിറയണമേ, സമൂഹങ്ങളിലേക്ക് നിറയണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി കർത്താവിനെ ആരാധിക്കുന്നു. അത്ഭുത ശക്തി ആവസിക്കട്ടെ, കൃപാവരങ്ങൾ നിറയട്ടെ, ഉണർവ് ലഭിക്കട്ടെ, നിരാശ വിട്ടുപോകട്ടെ, മനപ്രയാസങ്ങൾ വിട്ടുപോകട്ടെ, രക്ഷിക്കുന്ന കർത്താവിൽ ആശ്രയിക്ക കൃപ തെളിയട്ടെ. ഗ്ലോറി 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 ഗ്ലോറി. ആരാധന 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 ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന, യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന, യേശുവേ നന്ദി. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ ഹല്ലേലൂയ. റോമാ ലേഖനം 8:11 യേശു ക്രിസ്തുവിനെ മരിച്ചവൻ ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നെങ്കിൽ, യേശു ക്രിസ്തുവിനെ ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനാൽ നിങ്ങൾക്ക് ജീവൻ പ്രദാനം ചെയ്യും. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ിൽ രണ്ട് കരങ്ങൾ ഉയർത്തി ദിവ്യകാരുണ്യ ആശീർവാദം നൽകപ്പെടുന്ന ഈ സമയത്ത് ഓ ഉന്നതങ്ങളെന്ന ആത്മാവേ എന്റെ മേൽ നിറയണമേ. രണ്ട് കരങ്ങൾ ഉയർത്തി ഉറക്കെ സ്തുതിക്കട്ടെ. ആത്മാവേ കത്തി പടരണമേ, പരിശുദ്ധാത്മാവേ ദാഹിച്ച് ദാഹിച്ച് വലിയ ആഗ്രഹത്തോടെ മാറ്റണമേ. ഓ ഹോളി ഫയർ ഫയർ കത്തിപ്പടരണമേ. ആത്മാവേ എന്നെ നീ തീയായി മാറ്റണമേ, തീയായി മാറ്റണമേ, തീയായി മാറ്റണമേ, തീയായി മാറ്റണമേ.